ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ വ്ലോഗിലേക്ക് സ്വാഗതം പെപ്പോസ് എന്ന ആപ്പിനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ഇൻവിറ്റേഷനും അതിനെക്കുറിച്ചുള്ള പോസ്റ്റുകളും ഒക്കെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ അതിനെപ്പറ്റി അറിയാതിരിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ക്ലബ് ഹൗസിനെ കുറിച്ചാണ് പൊതു ഇടങ്ങളായിരുന്ന ചായക്കടകളും ബാർബർ ഷോപ്പുകളും കഫേകളും എല്ലാം ഇന്ന് ഓഡിയോ ഓൺലി പ്ലാറ്റ്ഫോമായ ക്ലബ് ഹൗസിലേക്ക് വഴിമാറിയിരിക്കുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് ഒരേ സമയം വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം സമാന മനസ്കർക്ക് ഒരു ചർച്ച എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം അത് എന്തുകൊണ്ടും നമുക്ക് സ്വീകാര്യം ജീവിക്കാരനായി മാത്രം നമുക്കിതിൽ പങ്കെടുക്കാമെന്നുള്ളതും ആളുകളെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒന്നാണ് പ്ലേ സ്റ്റോറിൽ നിന്നും ക്ലബ് ഹൗസ് ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇൻവിറ്റേഷൻ ഓൺലി ആപ്പ് ആയതിനാൽ നമ്മളെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുകയോ വെൽക്കം ചെയ്യുകയോ വേണം പക്ഷേ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഉള്ളവർക്കൊക്കെ ഇതിൻ്റെ നോട്ട് എങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം ക്ലബ് ഹൗസിൽ ആക്റ്റീവായ ഒരുപാട് വെർച്വൽ ചാറ്റ് റൂംസ് ഉണ്ട് പല വിഷയങ്ങൾ സാഹിത്യം ചരിത്രം അങ്ങനെ പല വിഷയങ്ങളിലുള്ള വെർച്വൽ ചാറ്റ് റൂംസ് ഉണ്ട് സമയം 5000-ത്തോളം പേർക്ക് പങ്കെടുക്കാമെന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ആ റൂമിൽ പോകാം അവർ പറയുന്നത് കേൾക്കാം നമുക്ക് സംസാരിക്കണമെങ്കിൽ ഒരു മോഡറേറ്ററുടെ പെർമിഷനോട് നമുക്ക് പുറത്തു വരണമെങ്കിൽ ലീവ് കൈ കൊടുത്ത് നമുക്ക് പുറത്തു വരാം നമുക്ക് വേണമെങ്കിലും ചാറ്റ് റൂംസ് ആരംഭിക്കാവുന്നതാണ് ചാറ്റ് റൂംസ് 3 ടൈപ്പിലാണ് ഉള്ളത് ഒന്ന് ആർക്ക് വേണമെങ്കിലും അതിനകത്ത് കയറാം രണ്ട് ക്ലോസ്ഡ് റൂംസ് നമ്മൾ ഇതുവരെ മാത്രം കയറ്റാവുന്നതാണ് ക്ലോസ്ഡ് റൂംസ് മൂന്നാമതുള്ളത് സോഷ്യൽ റൂംസ് അത് നമുക്ക് അറിയാവുന്നവർക്കും ഫോളോ ചെയ്യുന്നവർക്കും മാത്രം കയറാൻ പറ്റുന്നതാണ് സോഷ്യൽ റൂംസ് എക്സ്പ്ലോറേഷൻ കമ്പനിയുടെ പോൾ ഡേവിസണും രോഹൻ സെയ്ത്തും 2019 അവസാനത്തിലാണ് ക്ലബ് ഹൗസ് രൂപീകരിച്ചത് അവരിതിന് കൊടുക്കാൻ വെച്ചിരുന്ന പേര് ടോക്ക് ഷോ എന്നായിരുന്നു പിന്നീട് ഇത് ക്ലബ് ഹൗസ് എന്ന പേരിൽ ആപ്പിളിൻ്റെ iOS പ്ലാറ്റ്ഫോമിൽ നോക്കുമ്പോൾ ഒരു വർഷത്തോളം എടുത്തു അതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ ഇറക്കാനായിട്ട് പക്ഷെ നമുക്കത് അവൈലബിളായി തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ചയോടുകൂടിയാണ് ഇപ്പോൾ ഇതൊരു ഇൻവിറ്റേഷൻ ഓൺലി ആപ്പാണ് ഭാവിയിൽ ഇത് മാറി വരും പാടാനും അറിയാനും സംസാരിക്കുവാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസിൻ്റെ പ്ലാറ്റ്ഫോം ഒരു നല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ക്ലബ് ഹൗസ് എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ലോക്ക്ഡൗണിൻ്റെ എഫക്റ്റ് തന്നെയാവും വർദ്ധിച്ചു വരുന്ന ഇതിൻ്റെ പ്രാധാന്യത്തിൻ്റെ ഒരു പ്രധാന കാരണം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ സമാപിക്കുകയാണ് എല്ലാവരും ഈ വീഡിയോ കാണണം എന്താണ് ക്ലബ് ഹൗസ് എന്നറിയണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വ്ലോഗിൽ നമുക്ക് കാണാം ഓക്കെ